പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ. രണ്ട് ദിവസമായി കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് കേക്ക് വീഡിയോ അല്ല, നമ്മുടെ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കുകയൊക്കെ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ ആഘോഷങ്ങൾ നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു ചെറിയൊരു ആഘോഷവും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിനിടയിൽ ഓണമായിട്ടും എനിക്ക് ചെറിയൊരു പണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അപ്പോൾ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഓണമായിട്ട് എനിക്ക് കിട്ടിയൊരു പണിയാണിത്. അത് വേറെ ഒന്നുമല്ല, അതായത് നമ്മുടെ റേഡിയോ മാംഗോ 91.9. അപ്പോൾ അവർ എന്നെ ഒരു ദിവസം കുറച്ച് ദിവസം മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവരൊരു ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിലുള്ളൊരു സംഗതിയാണ്. അതായത് ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ, പുതിയ ജനറേഷൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒരു മാവേലിയുടെ രൂപം, അതായത് അത് പ്രേക്ഷകരുടെ റേഡിയോ മാംഗോയുടെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ട് അതിനെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു മാവേലിയെ വരച്ച് തരാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യമേ അറിയാം അതൊരു ചലഞ്ചിങ് ആയൊരു സംഗതിയാണ്. കാരണം നമ്മളിത് വരയുമ്പോൾ, നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ വരയാൻ ശ്രമിച്ചാലും നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മൾ ചിത്രങ്ങളിലൂടെയൊക്കെ കണ്ട് ശീലിച്ച ആ ഒരു രൂപമുണ്ടല്ലോ, നമ്മളിപ്പോൾ എങ്ങനെ വരയുമ്പോൾ അതിൻ്റെ കുറേ സംഗതികളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് കയറി വരും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയപ്പോൾ എന്തായാലും ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് എനിക്ക് ഇന്നലെ അവർ പ്രേക്ഷകരെടുക്കുന്നത് കിട്ടിയ വോയിസ് ഒക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഓരോരുത്തരും പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിലുള്ള കൂടുതൽ പേര് പറഞ്ഞ ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എൻ്റെതായ ഒരു ശൈലിയിലുള്ള ഒരു മാവേലിയാണ് ഞാൻ വരയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ന്യൂജൻ ആയതുകൊണ്ട് തന്നെ മാവേലിയുടെ കയ്യിലൊരു സ്മാർട്ട് ഫോണ് വേണം, അത് ഒരുപാട് ആൾക്കാരുടെ ആവശ്യമായിരുന്നു. അങ്ങനെ പിന്നെ എന്താ പറയുക, നമ്മുടെ കൊടവയറുള്ള മാവേലി വേണ്ട, അങ്ങനെയൊക്കെയാണ് കുറേ പേര് പറഞ്ഞത്. പിന്നീട് ഓലക്കുട വേണ്ട, അതൊക്കെ പഴയ ഒരു ഇതാണല്ലോ. ഇപ്പോഴത്തെ ന്യൂജൻ മോഡലാവുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊടയിലും വരണം, അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തെ എന്താ പറയുക, അതിനെ ഒരു ആസ്പദമാക്കിയുള്ള സംഗതികൾ കൂടി വരണം. അതായത് ഒരു കയ്യിലൊരു നമ്മുടെ സാനിറ്റൈസർ, ഇപ്പം നമുക്ക് സാനിറ്റൈസർ ഇല്ലാതെ നമുക്ക് ഒരു കാര്യങ്ങളും നടക്കില്ല, അതേപോലെ മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ രണ്ട് സംഗതികൾ തീർച്ചയായും വേണമെന്നാണ് എനിക്ക് അയച്ചു തന്ന എല്ലാ മെസ്സേജുകളിലും, എല്ലാ വോയിസ് മെസ്സേജുകളിലും, പ്രേക്ഷകരുടെ എല്ലാ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളിലും തീർച്ചയായും വേണമെന്ന് പറഞ്ഞ രണ്ട് സംഗതികൾ അതാണ്. അപ്പോൾ ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ അങ്ങനെ ചെയ്തെടുക്കുകയാണ്. ഡ്രസ്സായാലും എല്ലാ കാര്യങ്ങളായാലും എൻ്റേതായ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചിലപ്പോൾ ഇങ്ങനെ ഒരു കളറിൽ ഡ്രസ്സ് പച്ചയും ചുവപ്പ് ഒരു കോമ്പിനേഷൻ ഒന്നും കണ്ടെന്ന് വരില്ല. അത് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു പുരാണങ്ങളിലുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ മ്യൂറൽ പെയിൻറ്റിംഗ് ആയിട്ട് ചെയ്യുന്നത്. മ്യൂറൽ പെയിൻറ്റിങ്ങിൽ മിക്കവാറും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു കോമ്പിനേഷനിലുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു പുരാതനമായിട്ടുള്ള എന്താ പറയുക, നമ്മളെ ഒരു പഴയ എന്താ ഒരുപാട് പഴക്കമുള്ള ഒരു ആചാരവും ഒരു ശീലോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തെ വരയുമ്പോൾ നമ്മുടെ ഒരു വിശ്വാസത്തെ, നമ്മുടെ എന്താ പറയുക, നമ്മൾ അങ്ങനെയുള്ള ഒരു നമുക്കൊരു വല്ലാത്തൊരു വികാരമാണല്ലോ മാവേലി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്കിപ്പോഴും ഉണ്ടാവണം എന്ന് നമ്മൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് നടക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആളെ വരയുമ്പോൾ അപ്പോൾ അതിന് കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ ശ്രോതാക്കൾ നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ
ഉൾപ്പെടുത്തിക്കൊണ്ട്, എന്നാൽ തികച്ചും ന്യൂജനാക്കാൻ എനിക്ക് തോന്നിയില്ല. കുറച്ചൊക്കെ പഴയ കാര്യങ്ങൾ വേണം. മുഴുവനായിട്ട് നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അത് അംഗീകരിക്കാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഇത് മറ്റൊരു ഇതൊന്നുമല്ല, അതായത് പിന്നെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംഗതി ചെയ്തത്. ഏതായാലും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് മുഴുവനായിട്ടും കേക്ക് വീഡിയോസാണ്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ പെയിൻറ്റിങ്സിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും തീരെ അറിയിച്ചില്ല. അപ്പോൾ ഇതും എന്താവും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഓണനാളിൽ ഇങ്ങനെ ഒരു സംഗതി ചെയ്തത് കാരണം ഓണമായിട്ട് തന്നെ ഇങ്ങനെ ഒരു പണി കിട്ടിയതാണ്. അപ്പോൾ പിന്നെ അത് ഇന്ന് തന്നെ അവർക്ക് അയച്ചു കൊടുക്കുകയും വേണം ഇതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം. അവരും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ താഴെ ഇറങ്ങുമ്പോഴത്തേക്ക് പാവം എൻ്റെ വൈഫ് ഒറ്റക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള നല്ല വിശേഷ ദിവസങ്ങളിലൊക്കെ. ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഉള്ളതിനൊക്കെ കൂട്ടുകൂടുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പാവം ഒറ്റക്ക് ആവുന്നതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭക്ഷണ സമയം ആകുമ്പോഴത്തേക്കാണ് ഞാനിതൊക്കെ വരയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് പോയത്. അപ്പോൾ എല്ലാം ടേബിളിൽ എല്ലാം റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഐറ്റംസ്, ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. അത് നമ്മുടെ പുളിങ്കറിയാണ്. ഇത് നമ്മുടെ അയൽവാക്കത്തു നിന്ന് ഓണമായിട്ട് അവരുണ്ടാക്കിയപ്പോൾ നമുക്ക് കുറച്ച് തന്നതാണ്. അങ്ങനെ എന്താ പറയുക, അവിയൽ, കൂട്ടുകറി, അച്ചാറ്, നമ്മുടെ പുളിങ്കറി, സാമ്പാർ, പച്ചടി, പപ്പടം, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ് ഉണ്ടാക്കിയത്. പിന്നെ മറ്റൊരൈറ്റം കൂടി ഒരു പായസം ഉണ്ടായിരുന്നു. പായസം മിക്സാണ്, പാലട മിക്സ് വാങ്ങിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇത് നമ്മുടെ സ്വന്തം റേഷനരി ചോറ്, നമ്മുടെ പാലട മിക്സ് വാങ്ങിയിട്ട് ഉണ്ടാക്കിയ പായസമാണ്. അടിപൊളിയാണ്, നല്ല നല്ല ടേസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അവൾ ഒറ്റക്ക് കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സങ്കടം. ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. പൂക്കളൊക്കെ അവളും മക്കളും കൂടി തന്നെയാണ് ഇട്ടത്. നോൺ സ്റ്റോപ്പായിട്ട് കിച്ചണിൽ വർക്കായിരുന്നു. ഈ ഒരു വരയും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് തന്നെ കൂടുതൽ കൂട്ടത്തിൽ കൂടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഉപ്പേരിയും കാര്യങ്ങളും അവിയൽ, കൂട്ടുകറി, അച്ചാറ്, നമ്മുടെ പുളിങ്കറി, അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം കൂടി. ഇത് നമ്മുടെ കുമ്പളങ്ങ, പച്ചടി, എല്ലാം ഇതെല്ലാം ബാക്കി എല്ലാം അവൾ തന്നെ ഉണ്ടാക്കിയതാണ് ഒറ്റക്ക്. ഇത് പിന്നെ നമ്മുടെ കണ്ണൂരുകാരുടെ ഒരു പ്രത്യേകതയാണ്. ഇത് എന്നല്ല, അതായത് നമ്മൾ സാധാരണ നല്ല നാളുകളിൽ വിശേഷ ദിവസങ്ങളിൽ എപ്പോഴും നോൺ വെജ് ആയിരിക്കും, മിക്ക വീടുകളിലും ബിരിയാണിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് സദ്യ തന്നെയാണ് ആക്കാറ്. എന്നാലും ഈ പറയുന്നത് പോലെ ചുറ്റിലും ഉള്ള വീടുകളിൽ നിന്നൊക്കെ നോൺ വെജും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് മക്കൾക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനെയും കൂടി അതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തുന്നതാണ്. ഒന്ന് ഒരു രണ്ട് മൂന്ന് ചിക്കൻ പീസ് എടുത്തിട്ട് വറുത്ത് വെച്ചാണ്. അപ്പോൾ നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. വേറെ ഒന്നുമില്ല, ഒരു ചെറിയൊരു ഓണ സദ്യ, നല്ല ആവി പറക്കുന്ന ചോറിലേക്ക് അടിപൊളിയായിട്ട് സാമ്പാർ ഒഴിച്ച് എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഫാമിലിയോടൊപ്പം, അതായത് എല്ലാവരും ഒരുമിച്ചിട്ട്. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ കിട്ടും, കാരണം ചില മക്കളൊക്കെ ചിലപ്പം വേഗം കഴിക്കും, ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വർക്കിലാണെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞാലേ കഴിക്കും. അപ്പം അങ്ങനെയുള്ളത്. പിന്നെ അമ്മ, നമുക്ക് സൗകര്യമുള്ള സമയത്താണ് അമ്മ കഴിക്കുക. അപ്പം ഇങ്ങനെയുള്ള ഒരു ദിവസങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് കഴിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. കാരണം അതൊക്കെയല്ലേ ഒരു സന്തോഷം. അപ്പോൾ എല്ലാവരും കൂടി അടിപൊളി ഒരു ഓണസദ്യയും കഴിച്ചു. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഓണവിശേഷങ്ങൾ. കുഴപ്പമില്ലാതെ എന്താ പറയുക, മക്കളൊക്കെ ആസ്വദിച്ച് കഴിക്കുകയാണ്.
ഒരുപാട് സംഗതികളും ഇതൊന്നുമില്ല, എന്നാൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് നമ്മുടെ മുറ്റമാണ്. മുറ്റത്ത് ചെറിയ രീതിയിൽ ഒരു പൂക്കളമുണ്ട്. അവിടെ നിന്ന് വരാന്തയിലേക്ക് കയറി വരുമ്പം അവിടെയും ചെറിയൊരു പൂക്കളമുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇടുന്നത് ഹാളിലാണ്. അത് നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ പൂക്കളം ഇവിടെ വെക്കും. അപ്പോൾ പുറത്തായി കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും വളർത്തുന്നതല്ല, പക്ഷേ പൂച്ചയും നായയും ഒക്കെ വന്ന് നശിപ്പിച്ച് കളയുന്നതുകൊണ്ട് ഇവിടെ ഹാളിലാണ് നമ്മുടെ പൂക്കളം ഒരുക്കുന്നത്. സാധാരണ നല്ല അടിപൊളിയായിട്ട് ഇടുന്നതാണ്. പ്രാവശ്യമൊക്കെ പൂക്കളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ മത്സരങ്ങൾ ഒക്കെ കുറവായതുകൊണ്ട് മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ല ഒരുപാട് മെനക്കെട്ടിട്ട് ഞാനും തന്നെ ഇടാറുണ്ട്. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭാര്യയ്ക്കും മക്കൾക്കും ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള്, ഡൈനിങ് ഏരിയ, നേരെ അപ്പുറത്ത് കാണുന്നത് കിച്ചൺ, ഓപ്പൺ കിച്ചൺ. അങ്ങനെയാണ് നമ്മുടെ ഒരു റൂമിൻ്റെ ഒരു സെറ്റപ്പ്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനത്തോളം കിച്ചണിലോളം കാണാം. കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, രണ്ട് മൂന്ന് ദിവസമായില്ലേ വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ ഞാൻ കരുതി ഏതായാലും ഇന്നത്തെ ഓണവിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു കൊച്ചു ഫാമിലി, കൊച്ചു ഓണം. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നത് ഒരു തൽക്കാലത്തേറ്റാം.